നമസ്കാരം. ചിന്നൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്റ്റഫഡ് മുളക് ബജി ആയിട്ടാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അത് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടിയിട്ടിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കടലമാവ്, പച്ചമുളക്, ഇഞ്ചി, അരിപ്പൊടി, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സവാള, മല്ലിയില, കായംപൊടി, പിന്നെ മുളക്. ബജി മുളകാണ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ആദ്യം തന്നെ മുളകിനുള്ളിൽ വെക്കാനുള്ള സ്റ്റഫ് റെഡി ആക്കാം. അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു ചട്ടി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ ഒഴിക്കാം. ഇതിലേക്ക് സവാള ആഡ് ചെയ്യാം. ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ചെറിയ പച്ചമുളക്, ചെറിയൊരു പീസ് ഇഞ്ചി അരച്ചത്, കുറച്ച് ഉപ്പ്, നന്നായിട്ട് വഴറ്റാം. സവാള വഴണ്ടു വന്നിട്ട് ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി ആഡ് ചെയ്യാം. അര സ്പൂൺ മല്ലിപ്പൊടി, അര സ്പൂൺ മുളക് പൊടി. ഒരുപാട് സ്പൈസി ആവണ്ട. ഞാൻ മല്ലിപ്പൊടി ഇൻഗ്രീഡിയൻസ് പറയാൻ മറന്നുപോയി. അപ്പൊ അതുകൂടി ആഡ് ചെയ്യാൻ മറക്കരുത്. മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചക്കുത്തൊക്കെ പോയിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ കൂടി ആഡ് ചെയ്യാം. പൊട്ടറ്റോ ആഡ് ചെയ്യുന്നതിന് മുന്നേ സ്മാഷ് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ മസാല നീ സ്പൈസി ആവണ്ട. നീരും കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ച് പെപ്പർ പൊടി ആഡ് ചെയ്താൽ മതി. ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്യാം. ഉപ്പ് നോക്കാം, ഉപ്പ് കുറവാണെങ്കിൽ ആഡ് ചെയ്യാം. ഈ ടൈമിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഈ മിക്സ് റെഡി ആയിട്ട് ഇനി ചെയ്യാനുള്ളത് ബജി മുക്കി പൊരിക്കാനുള്ള ബാറ്റർ റെഡി ആക്കാം. ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടൽമാവ് ആഡ് ചെയ്യാം. മൂന്ന് ടേബിൾ സ്പൂൺ കടൽമാവാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടി, കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. മുളക് പൊടി ഒരുപാട് ആഡ് ചെയ്യണ്ട, കുറച്ച് ആഡ് ചെയ്താൽ മതി. പിന്നെ വേണ്ടത് കായപ്പൊടി, ഒരു പിഞ്ച് കായ്പൊടി ആഡ് ചെയ്താൽ മതി. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ദോശമാവ് പോലെ ആക്കിയെടുക്കാം. അത്ര ലൂസ് മതിയാവും. ബാറ്റർ റെഡി ആയിണ്ട്. ഇനി ചെയ്യാനുള്ളത് ഈ മുളകിന്റെ സൈഡ് ഒന്ന് കീറുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള മസാലയില്ലേ, അത് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളില് മുളകിന്റെ തരിയില്ലേ, അത് കളയാം. ഇനി ഇതിലേക്ക് മസാല വെക്കാം. കുറച്ച് കുറച്ചായിട്ട് വെച്ചാൽ മതി. മുളകിന്റെ ഉള്ളില് മസാല ഒക്കെ സ്റ്റഫ് ചെയ്തിട്ട് ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. മുളകിന്റെ ഉള്ളിലേക്ക് എല്ലാം സ്റ്റഫ് ചെയ്തിട്ട് ഇനി അത് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ ഇതാക്കി വെച്ച ബാറ്റർ ഇല്ലേ, അതില് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഡിപ്പ് ചെയ്യാം ആദ്യം, അതിനുശേഷം മറക്കാം. അടി കട്ടിയിൽ ഒരു പാത്രം വെച്ചിട്ട് ഇതിലേക്ക് ഓയിൽ ഒഴിക്കാം. ബജി ഇട്ടതായിണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും വറുത്ത് പോലെ എടുക്കാം. അപ്പൊ കണ്ടില്ല എല്ലാവരും എങ്ങനെ സ്റ്റഫ് ചെയ്തിട്ടുള്ള ബജി ഉണ്ടാക്കാന്നുള്ളത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാം. ഇതിന്റെ ബാറ്റർ ഒരുപാട് തിക്കാവാനും പാടില്ല, ഒരുപാട് ലൂസാവാനും പാടില്ല. ഒരു മീഡിയം രീതിയിലുള്ള ബാറ്റർ ആക്കിയാൽ മതി. എങ്കിൽ മാത്രമേ ഇതുപോലെ മുളകുമേ ആ ബാറ്റർ പിടിക്കുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നേ വിചാരിക്കുന്നു. മക്കളൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് എന്തായാലും ഇഷ്ടാവും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ റെസിപ്പി ഇഷ്ടമായാല് അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെയ്ക്കും ടാറ്റ.